ശബരിമല ദർശനത്തിനായി എരുമേലിയിലെത്തിയ ട്രാൻസ്ജെൻഡറുകളെ നിയമ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് തടഞ്ഞു. ദർശനം നടത്താൻ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി മുൻപാകെ നിയമോപദേശം തേടാൻ പോലീസ് നിർദ്ദേശവും നൽകി. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായതായി ട്രാൻസ്ജെൻഡേഴ്സ് പരാതി നൽകിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, എന്താണ് ദർശനത്തിനായി എത്തിയ ട്രാൻസ്ജെൻഡറുകളുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഒരു നീക്കം, അവരുടെ തീരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? കൊച്ചിയിൽ നിന്ന് കെട്ടുമുറുക്കി പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ 4 പേരടങ്ങുന്ന സംഘം എരുമേലിയിൽ എത്തിയത്. അനന്യ, അവന്തികാം, തൃപ്തി ഷെട്ടി, ഒപ്പം രഞ്ജു എന്നിവരടങ്ങുന്ന ഈ 4 പേരും നേരെ എരുമേലി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. സുരക്ഷ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. നേരത്തെ തന്നെ ഇവർ കത്ത് മുഖേന സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു വിനീത എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ സുരക്ഷ നൽകാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ പോലീസ് പറഞ്ഞത്. ഒന്ന്, ഈ സാരി ഉടുത്ത് പോയാൽ അത് ക്രമസമാധാന പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് ഡ്രസ്സ് മാറിപ്പോകൂ എന്നാണ് പറഞ്ഞത്. അതിനവർ തയ്യാറായില്ല. മാത്രമല്ല, ഇപ്പോൾ ചില നിയമപ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ സുരക്ഷ നൽകാൻ കഴിയില്ല, നിങ്ങൾ മടങ്ങിപ്പോകൂ എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിനിടയിൽ പോലീസ് തങ്ങളോട് അവമര്യാദയായി പെരുമാറി എന്നും ഇവർക്ക് പരാതിയുണ്ട്. മോശമായ പെരുമാറി, ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പോലും കണക്കാക്കാതെ നിങ്ങളുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറി എന്നും ഇവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ആശങ്ക എരുമേലി പോലീസും കാഞ്ഞിരപ്പള്ളി DYSP വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവർ കോട്ടയത്തേക്ക് ഇരുമുടിക്കെട്ടുമായി തന്നെ മടങ്ങുകയായിരുന്നു. കോട്ടയത്തെത്തി ജില്ലാ പോലീസ് മേധാവിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്, ഇപ്പോൾ ചില നിയമ തടസ്സങ്ങൾ ഉണ്ട്, അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ പോകാമോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയിൽ വ്യക്തത ഇല്ല. ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ സമിതിക്ക് മുന്നിൽ നിങ്ങൾ അപേക്ഷ നൽകൂ എന്നായിരുന്നു കോട്ടയം SP ഹരിശങ്കറിന്റെ ഉപദേശം. എല്ലാ ഭക്തജനങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം നൽകുന്നതിന് പോലീസ് സജ്ജമാണ്. അത് എരുമേലിയിലെ പോലീസായാലും തന്നെ പത്തനംതിട്ടയിലെ പോലീസായാലും. അതിൽ ഒരു ചില വിഷയങ്ങളിൽ ഒരു ലീഗലായിട്ടുള്ളൊരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ മറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. SP ഹരിശങ്കറിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ നിരീക്ഷണ സമിതിക്ക് മുന്നിൽ അപേക്ഷ സമർപ്പിക്കാനായി അവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. DGP ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഇവർ കാണും. ഇരുമുടിക്കെട്ടുമായിട്ടാണ് അവർ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഏത് തടസ്സങ്ങൾ നീക്കിയും ശബരിമലയിൽ പോകുമെന്ന ഉറച്ച നിലപാടിലാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഞങ്ങളുടെ വസ്ത്രധാരണത്തെ, ഞങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യൽ, ഞങ്ങൾ ആൺവേഷം ധരിപ്പിക്കാനുള്ള പോലീസിൻ്റെ വ്യഗ്രത, ട്രാൻസ്ജെൻഡറിന് ഉച്ചരിക്കുവാനുള്ള പുച്ഛം, ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മെൻഷൻ ചെയ്തും റെസ്പെക്ട് ചെയ്തും സംസാരിക്കുവാനുള്ള പുച്ഛം, കണ്ടാൽ തിരിച്ചറിയുന്ന, ഞങ്ങളെ മോശമായി സംസാരിച്ച, ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഡ്രൈവറെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയും ഇതുപോലത്തെ സാധനങ്ങളെയും കൊണ്ടുവന്ന ജയിലിൽ അടയ്ക്കുന്ന ഭീഷണി വരെ മുഴക്കി ആ ഉദ്യോഗസ്ഥർക്കെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP ഹരിശങ്കർ IPSന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ട്രാൻസ്ജെൻഡേഴ്സ് ശബരിമലയിൽ പോയിട്ടുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രത്യേക ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വിവാദമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതിക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വരികയാണ്. അവരായിരിക്കും അന്തിമമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരിക. വിനീതാ.